നിങ്ങൾ ഇന്നലെ മറ്റേ കുസാറ്റിലെ കാര്യം അറിഞ്ഞായിരുന്നോ? ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്ന് ചെന്ന് കഴിഞ്ഞ് ഫോൺ എടുത്ത് വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടിട്ട് ആദ്യമേ വിചാരിച്ച എന്താണെന്ന് കണ്ടില്ല. കുറേ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നു, എന്തൊക്കെയോ ബഹളങ്ങൾ നടക്കുന്നു. ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ന്യൂസ് ചാനൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്കുമാണ് കുസാറ്റിലെ വിഷയമാണ് 3 പേര് മരിച്ചു എന്നൊക്കെ ഉള്ള കാര്യം അറിയുന്നത്. പക്ഷേ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സംഭവം ആയിപ്പോയല്ലേ അത്? തീർച്ചയായിട്ടും വളരെയധികം, കാരണം എല്ലാവർക്കും ഞെട്ടിക്കുന്ന വിഷയം തന്നെയായിരുന്നു അത്. കാരണം എത്ര ആ മരിച്ചുപോയ കുട്ടികൾ 3 പേരാണ് ആ ഒരു സംഭവത്തിൽ മരിച്ചു പോയേക്കുന്നത്. അപ്പം അത്രയും വലിയൊരു പ്രോഗ്രാം നടത്തുമ്പോൾ എന്തുകൊണ്ട് നല്ലൊരു സംഘാടകരെ വെച്ച് അത് ചെയ്തില്ല? വിദ്യാർത്ഥികളാണ്, കാരണം ഞാൻ വായിച്ചറിഞ്ഞതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് വിദ്യാർത്ഥികൾ മാത്രമാണ് ആ പരിപാടി ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത്രയും നാഷണൽ, ഇന്റർനാഷണൽ, നാഷണൽ ആണോ ഇന്റർനാഷണൽ ആണോ? ഇന്റർനാഷണൽ, ഇന്റർനാഷണൽ ഗായികയാണ്. അത്രയും വലിയൊരു സെലിബ്രിറ്റിനെ അവിടെ കൊണ്ടുവരുമ്പോൾ അത്രയും സുരക്ഷിതത്വം ഏർപ്പെടുത്തണ്ടേ? ഈ ഇത്രയും അധികം 2000-ലേറെ കുട്ടികളാണ് അവിടെ പങ്കെടുത്തത്. അതിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ, ആദ്യമേ ന്യൂസുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മഴ കാരണമാണെന്നാണ്. പക്ഷെ മഴ കാരണമല്ല എന്നുള്ളത് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. കാരണം അവിടെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നുള്ളൂ. ആൾക്കാരെ കയറ്റിവിടാനായിട്ട് അവർ ഉപയോഗിച്ച മാർഗം എന്ന് പറയുന്നത് ടീഷർട്ടും ID കാർഡുമാണ്. ഇത്രയും ആൾക്കാർ വരുന്നിടത്ത് അവരൊരു മാനദണ്ഡം വെച്ചത് ടീഷർട്ടും ID കാർഡും. അതും ഒരു ഗേറ്റിലൂടെ മാത്രം കയറ്റിവിടുക, ഒരു ഗേറ്റിലൂടെ മാത്രം അകത്തോട്ടും പുറത്തോട്ടും പോകാൻ പറ്റുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ തന്നെ കുസാറ്റിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ, അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ ഒത്തിരി ആൾക്കാർ അവിടെ വരും. അപ്പം അവർ ആ കുറച്ചും കൂടെ ഒരു മുൻകരുതലുകൾ എടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ഒരു പരിപാടി നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പോലീസ് സുരക്ഷ, പോലീസിനെ ഒന്ന് അറിയിക്കേണ്ട ഒരു ചുമതല ഉള്ളതാണ്. അത് എത്ര വലിയ പ്രോബ്ലം, ഈ കുസാറ്റ് അല്ലെങ്കിൽ സെയിൻസ് പോലുള്ള കോളേജുകളിലൊക്കെ പരിപാടി നടത്തുമ്പോൾ അത് നമ്മൾ മുൻകൂട്ടി പോലീസിനെ അറിയിക്കേണ്ട ഒരു ഏത് പ്രോഗ്രാം നടന്നാലും പോലീസിനെ വിളിക്കുന്നതാണ്. അതെ, ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു ദിഷ്ണ എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് പോലീസിനെ വിളിക്കാൻ തുടങ്ങുന്നത്. പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്താൻ തുടങ്ങുന്നത്. ബാക്കി എല്ലാ പ്രോഗ്രാമിലും പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തുന്ന കുസാറ്റ് പോലുള്ള ഒരു ഇതില് ഇതിന് മാത്രം പോലീസ് സുരക്ഷയില്ല. തന്നെയല്ല, കോളേജ് യൂണിയൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു സംഘം വിദ്യാർത്ഥികളാണ് ഈ ഒരു ദിഷ്ണ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ അവിടുത്തെ വോളണ്ടിയർമാരായി നിന്നത് അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് എത്രമാത്രം ഒരു സുരക്ഷ ഒരുക്കാൻ പറ്റും, അതെ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എത്രത്തോളം അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും? നമ്മളാണെങ്കിൽ പോലും നമ്മുടെ കോളേജിലൊക്കെ നമ്മൾ പരിപാടി നടത്തിയിട്ടില്ലേ, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ എതിർത്ത് വഴക്കുണ്ടാക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അതിലും അതീതമായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലേ? നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നത് നമ്മുടെ കോളേജുകളിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം വിദ്യാർത്ഥികളെ മേൽനോട്ടം വഹിക്കാൻ ഒന്നുകിൽ അധികാരപ്പെട്ട ആരെങ്കിലും വേണമായിരുന്നു അവിടെ, അല്ലെങ്കിൽ അതുപോലെ സുരക്ഷിതത്വം ഒരുക്കാനായിട്ട് ഒരു പോലീസ് സേനയെ അവർ വിളിക്കേണ്ടതായിരുന്നു. അത് തീർച്ചയായിട്ടും സംഘാടകരുടെ ആ ഒരു പ്രോഗ്രാം നടത്തിയവരുടെ ഭാഗത്തു നിന്ന് വന്നൊരു വീഴ്ച തന്നെയാണ്. ഇതിപ്പം അന്വേഷണം യൂണിവേഴ്സിറ്റി തലത്തിലുണ്ടാകും, കൂടാതെ ഉന്നത തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു അന്വേഷണം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. പിന്നെ നവകേരള സദസ്സ് ബഹിഷ്കരിച്ചുകൊണ്ട് പി രാജീവും ബിന്ദുവും ഒക്കെ, അതായത് മന്ത്രി ബിന്ദു, രണ്ടുപേരും, അതെ, അതെ, ഇന്ന് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോഴാണെങ്കിലും ഒരു എന്താ പേരന്റ് ഇട്ടേക്കുവാണ്, രക്ഷകർത്താവ് പോസ്റ്റിലൂടെ ഇട്ടേക്കുവാണ് തന്റെ മകൻ കുസാറ്റിലാണ് പഠിക്കുന്നത്. അപ്പം പഠിക്കുന്ന മകൻ വിളിച്ചു, അപ്പം കുസാറ്റിലേക്ക് പോയിട്ടില്ല, ആള് വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ വിളിച്ചിട്ട് അച്ഛനോട് പറയുകയാണ്, അച്ഛ എനിക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, എനിക്ക് അതിന് പോകണം എന്ന് പറഞ്ഞു. പറഞ്ഞ് പിന്നീട് വൈകുന്നേരം വിളിക്കുമ്പോൾ കേൾക്കുന്നത് മകൻ പോയിട്ടില്ല, മകൻ അവിടെ തന്നെ ഉണ്ട്. അതിനുശേഷമാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നതും. അപ്പം ഒരു അച്ഛൻ്റെ ആ ഒരു മനോ ഇത് നോക്കിക്കുക, മനോനില എന്താകുന്നു, എൻ്റെ മകൻ പോയില്ല. പക്ഷെ ബാക്കിയുള്ള അച്ഛനും അമ്മമാരുടെ വിഷമത്തെയല്ലേ അവിടെ സൂചിപ്പിക്കുന്നത്? മാതാപിതാക്കൾക്ക് എന്തോരം വിഷമം ഉണ്ടാവും, അവരെത്രയോ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് കുട്ടികളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷെ ആരെയും നമുക്ക് ഇതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. അതും ആദ്യത്തെ ആ ഒരു സുരക്ഷ ഒരുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? കൃത്യമായിട്ടുള്ള ഇത്രയും വലിയൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കണം.
അല്ല, കുസാറ്റ് പോലുള്ളൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവർ പരിപാടികൾ നടത്തി ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ അവർക്കറിയാം, അതും പ്രോഗ്രാം നടത്തുന്ന, അതായത് ആൾക്കാർ നിൽക്കുന്നിടത്തുനിന്ന് താഴത്തോട്ട് സ്റ്റെപ്പുകളാണ്, അതുകൊണ്ടാണ് ഇത്രയും വലിയ അപകടം ഉണ്ടായത്. അതായത് ഇറക്കത്തിൽ ആൾക്കാർ വീണിട്ട് അതിൻ്റെ മേളിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ആ താഴെ കിടക്കുന്നവരുടെ എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല. അപ്പം അത്രയും വലിയൊരു വീഴ്ചയാണ് അവിടെ ഉണ്ടായത്. അതില് അവര് പറ, അതായത് നടത്തിപ്പുകാര് പറയുന്നത് 1500 ആൾക്കാരെ മാത്രമാണ് അവര് പ്രതീക്ഷിച്ചത്. പക്ഷെ വന്ന ജനങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരി ആയിപ്പോയി. അപ്പം അവർക്ക് അത് മാനേജ് ചെയ്ത്, എന്നാൽ ഒരു രണ്ട് ഗേറ്റും കൂടെ ഓപ്പൺ ആക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അവർക്ക് അതിനെ കൺട്രോൾ ചെയ്ത് 3 വഴി കയറ്റുവിടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തത്, ഒരു ഗേറ്റിലൂടെ മാത്രം ആൾക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് വന്നപ്പോഴാണ്. അത് അവരെ ആൾക്കാരധികം അകത്തോട്ട് കയറാതിരിക്കാനാണ്. എന്നിരുന്നാൽ പോലും അവരങ്ങനെ ചെയ്യാതെ 3 വഴി തന്നെ ആൾക്കാരെ കയറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊരു അപകടം ഉണ്ടാവില്ലായിരുന്നു. അതെ, അതുപോലെ തന്നെ ഇത്രയും 1500 അവർ പ്രതീക്ഷിച്ചിരുന്നതെന്ന് പറയുന്നു. ശരിക്കും ഈ 2000 ആൾക്കാർ വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ, ഇവർ ഓൺലൈൻ ആയിട്ട് ഒരു പോസ്റ്റർ എടുത്തു, പോസ്റ്റർ വിട്ടു. അതെ, ഒരു പോസ്റ്റർ അവര് വിട്ടു, അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അത് പ്രചരിച്ചു. അപ്പം എന്തുകൊണ്ടാണ്, നമ്മളാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിവിടെ തിരുവനന്തപുരത്ത് ഒരു നിശാഗന്ധിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരായാലും പോകും. ഇപ്പൊ കേരളീയ പ്രോഗ്രാം നടന്നപ്പോഴും നമ്മള് അത്രയും ഇതിന്റെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന്. അപ്പം അതുപോലെ പോസ്റ്റർ കണ്ട് ഇന്ന ആള് വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആർക്കാരും കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. തീർച്ചയായും ആ ആകാംക്ഷയാണ് ഈ കുട്ടികളെ ഈ ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചത്, തീർച്ചയായിട്ടും. പക്ഷേ ഇത് കുട്ടികളുടെ മാത്രം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അധ്യാപകർക്കും അവിടെയുള്ള സ്റ്റാഫുകൾക്കും ഇപ്പം കുട്ടികൾ ചെയ്തില്ലെങ്കിൽ അതിനുള്ള ഒരു മുൻകരുതലുകൾ എന്ന രീതിയിൽ അവർക്കാണെങ്കിലും സെക്യൂരിറ്റി, അതായത് പോലീസുകാരെ അറിയിക്കാനോ എടുക്കാനോ ഉള്ളൊരു ഒരു ഒരു മുൻകരുതൽ എടുക്കാമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഒന്നും ഉണ്ടായില്ല. ഇതിനിപ്പം ഇത് ഈ ഒരു ദുരന്തം വന്നു കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണമായിരുന്നു, നമ്മൾ ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിരുന്നാൽ പോലും ഇനിയെങ്കിലും അങ്ങനെ നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നടക്കുമ്പോൾ പോലീസിനെ അറിയിക്കുക, അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു സുരക്ഷ, അത് ആ അതേപോലുള്ള ഒരു പ്ലേസ് ആയിരുന്നേ പോലും ഇത്രയും വലിയ ദുരിത്, ആ ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങാനായിട്ട് കുത്തനെയുള്ള സ്റ്റെപ്പുകൾ, അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ആ സ്ഥലം ചൂസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ്. ഇതിപ്പോ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നതനുസരിച്ചിട്ട് ഓരോ ഊഹാപോഹങ്ങൾ പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അധികൃതർ തന്നെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എന്തായാലും നമുക്കിനി വരും ദിവസങ്ങളിൽ അറിയാം ശരിക്കും സംഘാടകരുടെ പിഴവാണോ അതോ കോളേജ് മാനേജ്മെന്റിന്റെ വീഴ്ചയാണോ, എന്തായാലും കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. അപ്പം ഇതിന്റെ പിന്നിൽ എന്താണ്, ഇവർ എന്ത് ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ വിദ്യാർത്ഥികളെ മാത്രം ഏൽപ്പിച്ചതെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം.